ഏറ്റവും പുതിയ ഐ എസ് എൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ഐ എസ് എൽ 2020 എന്ന പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കൂടുതൽ വാർത്തകൾ പെട്ടെന്ന് തന്നെ അറിയൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ പ്രതിസന്ധിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബുകൾ. സംഭവം എന്തെന്നല്ലേ, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും നിഷ്കർഷിക്കുന്ന ലൈസൻസിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ 5 ഐ എസ് എൽ ക്ലബുകൾ പരാജയപ്പെട്ടു. ഒഡീഷ എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് എഫ് സി, സ്പോർട്ടിംഗ് ക്ലബ്, ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബുകൾക്കാണ് 2020-2021 സീസണിൽ പങ്കെടുക്കുന്നതിനുള്ള എ എഫ് സി ദേശീയ ലൈസൻസ് കിട്ടാത്തത്. ഈ സാഹചര്യത്തിൽ നവംബർ 20 നടക്കുന്ന ഐ എസ് എല്ലിൽ പങ്കെടുക്കാൻ ഈ ക്ലബുകൾ ഒന്നുകിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് അപ്പീൽ നൽകണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിലക്കിൽ ഇളവ് നേടണം. നിലവിൽ എഫ് സി ഗോവ, എ ടി കെ മോഹൻ ബംഗാൻ, ബംഗളൂരു എഫ് സി, ജംഷഡ്പൂർ എഫ് സി, ചെന്നൈയിൻ എഫ് സി, മുംബൈ സിറ്റി എഫ് സി ക്ലബുകൾക്ക് പുതിയ സീസണിലേക്കുള്ള ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു. ക്ലബ്ബ് ലൈസൻസിംഗ് സമിതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീലിന് പോവുകയാണെങ്കിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ക്ലബ്ബ് ലൈസൻസിംഗ് അപ്പീൽസ് വിഭാഗത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ സമീപിക്കേണ്ടത്. ഇതേസമയം ഐ എസ് എൽ സീസൺ ആരംഭിക്കാനിരിക്കെ വിലക്കിൽ നിന്നും ഇളവ് തേടാനും ക്ലബ്ബുകൾക്ക് അവസരമുണ്ടെന്ന് എ ഐ എഫ് എഫ് ലീഗ് സിഇഒ സുനന്ദോ ദർ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് വ്യക്തമാക്കി. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ലൈസൻസ് ഇല്ലാത്ത ക്ലബ്ബുകൾക്ക് ഐ എസ് എൽ നിന്ന് യോഗ്യത നേടിയാൽ കൂടി എ എഫ് സി ചാമ്പ്യൻസ് ലീഗ്, എ എഫ് സി ക്ലബ്ബ് പോലുള്ള കോണ്ടിനെന്റൽ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാനാവില്ല. എല്ലാ വർഷവും വിരലിലെണ്ണാവുന്ന ക്ലബ്ബുകൾ ലൈസൻസിംഗ് കരസ്ഥമാക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട്. പൊതുവെ വിലക്കിൽ നിന്നും ഇളവ് തേടിയാണ് ക്ലബ്ബുകൾ അതത് ടൂർണമെന്റുകളിൽ പങ്കെടുക്കാറ്. ഇത്തവണ 19 ക്ലബ്ബുകൾ 2020-2021 സീസണിലേക്കുള്ള എ ഐ എഫ് 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 സി ക്ലബ് ലൈസൻസുകൾക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. ഇതിൽ 8 ക്ലബ്ബുകൾ ഐ ലീഗിൽ നിന്നുള്ളവയാണ്. ഐ ലീഗ് ക്ലബ്ബുകളുടെ അപേക്ഷയിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. നവംബർ 20 എ ടി കെ മോഹൻ ബംഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് ആദ്യ പോരാട്ടം. മത്സരത്തിന് ബംബോലിമിലെ ജി എം സി സ്റ്റേഡിയം വേദിയാകും. കൊറോണ ഭീതി കെട്ടടങ്ങാത്തതിനാൽ ഇത്തവണ ഗോവയിൽ വെച്ചാണ് മുഴുവൻ ഐ എസ് എൽ മത്സരങ്ങളും നടക്കുക. ഐ എസ് എൽ മത്സരങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ കാണികളെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക. വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.